കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവാണ് പി കൃഷ്ണപിള്ള. ചിന്തകളിലും കർമ്മങ്ങളിലും പിഴയ്ക്കാത്ത കാൽവെപ്പുകളോട് പ്രതികരിച്ച അദ്ദേഹത്തിൻ്റെ ചടുല ജീവിതം അനന്തര തലമുറകൾക്കെല്ലാം മാതൃകാപരമാണ്. മണ്ണിനെയും മനുഷ്യനെയും ആവേശം കൊള്ളിച്ചുകൊണ്ടാണ് ആ നേതാവ് യാത്ര ചെയ്തത്. സ്ഫടികം പോലെ സുതാര്യമായിരുന്നു ആ ജീവിതം. ഒരേ സമയം അദ്ദേഹം ത്യാഗിയും പോരാളിയുമായിരുന്നു. കൽത്തുറങ്കുകൾക്കും കൈവിലങ്ങുകൾക്കും കെട്ടിപ്പൂട്ടാനാകാത്തതായിരുന്നു ആ ഇച്ഛാശക്തി. കേരളത്തിലെ അവശജനവിഭാഗങ്ങൾക്കായി നെഞ്ചുകീറിയനേതാവായിരുന്നു അദ്ദേഹം. മേലാളരുടെയും അധികാരികളുടെയും ലാത്തിക്കും തോക്കിനും മുന്നിൽ കൂസാതെ നിന്ന പോരാളി. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്ന കാലം. ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിലെ മണി മുഴക്കിക്കൊണ്ട് തൊഴുവാനുള്ള അവകാശം ബ്രാഹ്മണർക്ക് മാത്രമാണുള്ളത്. ആരെയും കൂസാതെ തൻ്റെടിയായ ഒരു ചെറുപ്പക്കാരൻ ക്ഷേത്രം ശ്രീകോവിലിന് മുന്നിലെ മണി മുഴക്കി. കാവൽക്കാർ ആ ചെറുപ്പക്കാരനെ ക്രൂരമായി തല്ലി ചതച്ചു. പിറ്റേ ദിവസവും അയാൾ ക്ഷേത്രത്തിലെത്തി മണി മുഴക്കുകയുണ്ടായി. തലേ ദിവസത്തേക്കാൾ ഭീകരമായി അന്നും മർദ്ദനമേൽക്കേണ്ടി വന്നു. അയാൾക്ക് യാതൊരു കൂസലും ഉണ്ടായില്ല. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉശിരുള്ള നായർ മണിയടിക്കും, എച്ചിൽ പെറുക്കി നായന്മാർ അവരുടെ പുറത്തടിക്കും. ഈ തൻ്റെടിയായ ചെറുപ്പക്കാരൻ മറ്റാരുമായിരുന്നില്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചവരിൽ പ്രധാനിയായ പി കൃഷ്ണപിള്ളയായിരുന്നു അത്. ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കോട്ടയം ജില്ലയിലെ വൈക്കത്തെ ഒരു മധ്യവർഗ കുടുംബത്തിൽ മയിലേഴത്ത് മണ്ണമ്പിള്ളി നാരായണൻ നായരുടെയും പാർവതിയമ്മയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. ഇവരുടെ 10 മക്കളിൽ ഒരാളായിരുന്നു കൃഷ്ണപിള്ള. മൂത്ത 2 സഹോദരിമാരും അനിയൻ നാണപ്പനും ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ചെറുപ്രായത്തിൽ തന്നെ മരണമടയുകയാണ് ഉണ്ടായത്. തുച്ഛമായ ശമ്പളം പറ്റുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു കൃഷ്ണപിള്ളയുടെ പിതാവ്. കൃഷ്ണന് 13 വയസ്സായപ്പോൾ അമ്മ മരണമടഞ്ഞു. അതിനടുത്ത വർഷം അച്ഛനും മരിച്ചു, താമസിയാതെ മുത്തച്ഛനും. പോലീസുകാരനായ അമ്മാവിൻ്റെയും മൂത്ത സഹോദരിമാരുടെയും പരിരക്ഷണയിലാണ് കൃഷ്ണനും അനുജൻ നാണപ്പനും പിന്നീട് വളർന്നത്. ബാല്യകാലം അത്ര സന്തോഷം നിറഞ്ഞതായിരുന്നില്ല. 5-ാം തരം വരെ മാത്രമേ ഔപചാരികമായ വിദ്യാഭ്യാസം നേടുവാൻ കഴിഞ്ഞുള്ളൂ. കുറച്ചു കാലം ചില തമിഴ് നാടക സംഘങ്ങളോടൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചു. 1921 ഇളയ സഹോദരിയായ ഗൗരിയമ്മയുടെ ഭർത്താവിൻ്റെ കൂടെ ആലപ്പുഴയിൽ താമസിച്ച് ഒരു കയർ ഫാക്ടറിയിൽ ജോലിക്ക് ചേർന്നു. പിന്നീട് വൈക്കത്താരംഭിച്ച ഹിന്ദി വിദ്യാലയത്തിൽ ഹിന്ദി ഭാഷ പഠിക്കുവാൻ ചേർന്നു. ഹിന്ദി പ്രചാരസഭയുടെ കീഴിൽ ഹിന്ദി പ്രചാരകനായി സാമൂഹിക പ്രവർത്തനമാരംഭിച്ച കൃഷ്ണപിള്ള ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. രാഷ്ട്രീയത്തിൽ സജീവമായതു മുതൽ തന്നെ ബ്രിട്ടീഷ് രാജിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ജയിലിൽ നിന്നും മോചിതനായ കൃഷ്ണപിള്ള നേരെ പോയത് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുവാനാണ്. അവർണരെന്ന് മുദ്രകുത്തി ക്ഷേത്രപ്രവേശനം നിരോധിച്ചിരുന്ന മറ്റ് ജാതിയിലുള്ളവർക്ക് കൂടി ക്ഷേത്രപ്രവേശനം സാധ്യമാകണമെന്നായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ആവശ്യം. തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലും പിന്നീട് ആലപ്പുഴയിലെ പുന്നപ്ര വയലാർ സമരത്തിലും കൊച്ചിയിലെ ദേശീയ പ്രസ്ഥാന രംഗത്തും മലബാറിലെ കാർഷിക സമരങ്ങളിലും മീൻ തൊഴിലാളി സമരങ്ങളിലും കൃഷ്ണപിള്ളയുടെ സാന്നിധ്യം വളരെ പ്രധാനമായിരുന്നു. ഈ പ്രവർത്തനങ്ങൾക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകരിൽ ഒരാളായി. ദീർഘകാലം പ്രസ്ഥാനത്തിനു വേണ്ടി ഒളിവിലും ജയിലിലും കഴിച്ചുകൂട്ടി. സഖാവ് എന്ന ഓമനപ്പേരിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച നേതാവായിരുന്നു സഖാവ് കൃഷ്ണപിള്ള. അസാധാരണമായിരുന്നു ആ വ്യക്തിത്വം. എളിമയും ലാളിത്യവും കൈവിടാതെ തന്നെ ഗൗരവം കലർന്ന കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു. ബഹുജന സംഘാടകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മേന്മ പറഞ്ഞറിയിക്കാനാകാത്തതാണ്. ജനകീയ യുദ്ധകാലഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുന്നിൽ നിന്നും നയിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനി പ്രസാധനത്തിനും വിതരണത്തിനുമുള്ള സുശക്തമായ ഒരു സംവിധാനം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി നിയോഗിച്ചത് കൃഷ്ണപിള്ളയായിരുന്നു. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ പ്രധാന പ്രചോദന കേന്ദ്രം കൃഷ്ണപിള്ളയായിരുന്നു. തിരുവിതാംകൂറിലെ തൊഴിലാളികളെ സമരമുഖത്തേക്ക് കൊണ്ടുവന്നത് മുതൽ ക്യാമ്പിലേക്ക് സന്നദ്ധ ഭടന്മാർക്ക് വിമുക്ത ഭടന്മാരുടെ സഹായത്താൽ പരിശീലനം കൊടുത്തിരുന്നതുവരെ കൃഷ്ണപിള്ളയുടെ മാർഗനിർദ്ദേശത്തിലായിരുന്നു.
ഭാരതം സ്വാതന്ത്ര്യസമരത്തിൻ്റെ തീജ്വാലയിൽ വെന്തിരിയുമ്പോൾ അതിൽ നിന്നും മാറി നിൽക്കുവാൻ കൃഷ്ണപിള്ളയ്ക്കായില്ല. മലബാറിലേക്ക് പോയി സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൽ പങ്കുചേരുവാൻ അദ്ദേഹം തീരുമാനിച്ചു. തിരുവിതാംകൂറിലെ ബ്രിട്ടീഷുകാരുടെ അടിമകളായ നാട്ടുരാജാക്കന്മാർക്കെതിരെ സമരം ചെയ്യുന്നതിലും തനിക്കിഷ്ടം മലബാറാണെന്നായിരുന്നു ഇതിനെക്കുറിച്ച് ചോദിച്ച സുഹൃത്തുക്കളോട് കൃഷ്ണപിള്ള പറഞ്ഞിരുന്നത്. സിവിൽ നിസ്സഹകരണ പ്രസ്ഥാനം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ ഹിന്ദി പ്രചാരകൻ്റെ ജോലി ഉപേക്ഷിച്ചു. 1930 കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെ നടത്തിയ ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുക്കുകയും അതിനെ തുടർന്ന് കണ്ണൂർ ജയിലിൽ തടവിലാക്കപ്പെടുകയും ചെയ്തു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തവും ഉറപ്പുള്ളതുമായ അടിത്തറയുണ്ടാക്കുന്നതിൽ മികച്ച സംഭാവന നൽകിയത് സഖാവ് കൃഷ്ണപിള്ളയാണ്. എതിരാളികൾക്ക് മുന്നിൽ ഒട്ടും കൂസാതെയും മർദ്ദനത്തിന് മുന്നിൽ ചൂളാതെയും തൊഴിലാളി കർഷക ബഹുജന താൽപ്പര്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് സർക്കാർ ഉപ്പിന് നികുതി വർദ്ധിപ്പിച്ചതിൻ്റെ പേരിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ശക്തമായി നടന്ന ഒരു നിയമലംഘന സമരമായിരുന്നു ഉപ്പു സത്യാഗ്രഹം. ഉപ്പു സത്യാഗ്രഹം കേരളത്തിലേക്ക് വ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി സത്യാഗ്രഹം നടത്തുവാനുള്ള സന്നദ്ധ പ്രവർത്തകരെ തിരഞ്ഞെടുക്കുന്ന സമയമായിരുന്നു അത്. കൃഷ്ണപിള്ള ഉപ്പു സത്യാഗ്രഹ സന്നദ്ധ പ്രവർത്തകരിൽ ഒരാളായി ചേർന്നു. മാതൃഭൂമി ദിനപത്രത്തിൽ ഉപ്പു സത്യാഗ്രഹം നടത്തുന്നതിനായി സന്നദ്ധ പ്രവർത്തകരെ വേണമെന്നുള്ള വാർത്ത കണ്ടാണ് കൃഷ്ണപിള്ള ആ ക്യാമ്പിലെത്തിച്ചേർന്നത്. 1930 ഏപ്രിൽ 13 കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്നും 33 പേരുള്ള ആ സംഘം പയ്യന്നൂർ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. അവർ പയ്യാവൂർ കടപ്പുറത്ത് വെച്ച ഉപ്പ് കുറുക്കുകയും ഭരണാധികാരികളുടെ എതിർപ്പിനെ വകവെക്കാതെ സാധാരണക്കാരായ ആളുകൾക്ക് ആ ഉപ്പ് വിതരണം ചെയ്യുകയും ചെയ്തു. ഒന്നാം ഘട്ടം ഉപ്പ് സത്യാഗ്രഹം വളരെ സമാധാനപരമായി സമാപിച്ചു. മെയ് 5 ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ സമരത്തിൻ്റെ രീതി മാറി. പോലീസ് ക്രൂരമായ മർദ്ദനം അഴിച്ചുവിടുവാൻ തുടങ്ങി. സമരം പയ്യന്നൂരിൽ മാത്രം ഒതുക്കി നിർത്താതെ കോഴിക്കോടേക്ക് വ്യാപിപ്പിക്കുവാൻ സമരസമിതി തീരുമാനിക്കുകയും ചെയ്തു. അതിനുവേണ്ടി ഒരു സംഘം കോഴിക്കോടേക്ക് പുറപ്പെടുകയും ചെയ്തു. കൃഷ്ണപിള്ള കൂടി ഉൾപ്പെടുന്ന 45 പേരുള്ള ധർമ്മഭടന്മാർ മെയ് 12 കോഴിക്കോട് കടപ്പുറത്തേക്ക് നിയമം ലംഘിക്കുവാൻ പുറപ്പെട്ടു. സമാധാനപരമായി തുടങ്ങിയ സമരത്തെ പക്ഷേ പോലീസ് അക്രമത്തോടെയാണ് നേരിട്ടത്. കടുത്ത മർദ്ദനം അഴിച്ചു വിട്ടിട്ട് പോലും വളരെ ശ്രമപ്പെട്ടാണ് പോലീസിന് കൃഷ്ണപിള്ളയെയും മറ്റു നേതാക്കളെയും അറസ്റ്റ് ചെയ്യുവാൻ കഴിഞ്ഞത്. നിയമലംഘന കേസിൽ കുറ്റം ചാർത്തപ്പെട്ട 6 ആറാമനായിരുന്നു കൃഷ്ണപിള്ള. ആദ്യത്തെ 5 ഈ കോടതി നടപടികളിൽ പങ്കെടുക്കുവാൻ കൂട്ടാക്കുന്നില്ല എന്ന് കോടതിക്ക് മുമ്പാകെ പറഞ്ഞപ്പോൾ കൃഷ്ണപിള്ള താൻ ഈ സർക്കാരിനെ ബഹുമാനിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. വിചാരണയുടെ അവസാനം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 145 പ്രകാരം 6 കഠിന തടവും മദിരാശി ഉപ്പ് നിയമം 74 പ്രകാരം 3 കഠിന തടവും കോടതി വിധിച്ചു. എല്ലാവരെയും ബി ക്ലാസ് തടവുകാരായാണ് പരിഗണിക്കേണ്ടതെന്നും കോടതി ഉത്തരവായി. കണ്ണൂർ ജയിലിലാണ് അവർ തടവു ശിക്ഷ അനുഭവിക്കേണ്ടിയിരുന്നത്. വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ 1000 ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ ഇന്ത്യയിൽ സോഷ്യലിസം സ്ഥാപിക്കുവാനുള്ള ആദ്യപടി വിദേശ ഭരണങ്ങളിൽ നിന്നും മോചനം നേടുക എന്നതാണെന്ന് കൃഷ്ണപിള്ള വ്യക്തമാക്കിയിരുന്നു. പരിപൂർണ സ്വാതന്ത്ര്യത്തിനായുള്ള സമരം സോഷ്യലിസത്തിലേക്കുള്ള സമരത്തിന്റെ ഭാഗവുമാണെന്ന് അദ്ദേഹം വിലയിരുത്തി. 18 നീണ്ടുനിന്ന തുലോം ഹ്രസ്വമായ രാഷ്ട്രീയ ജീവിതം, ഒരു പുരുഷായുസ് കൊണ്ട് പോലും സാധിക്കാത്ത കാര്യങ്ങൾ ഒരു ചെറിയ കാലയളവിനുള്ളിൽ ചെയ്തു തീർത്ത നിസ്വാർത്ഥത, മൺമറഞ്ഞു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ആരെക്കാളും തൻ്റെ രാഷ്ട്രീയ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ചു തീർത്ത ധീര ദേശാഭിമാനി. ഇതിനെല്ലാം ഉത്തരമായി പറയുവാൻ ഒറ്റ നാമമേ ഉള്ളൂ: പി. കൃഷ്ണപിള്ള. സമാനതകളില്ലാത്ത സംഘടനാ പാടവത്തിലൂടെ കേരളത്തിൽ തൊഴിലാളി വർഗത്തിനിടയിൽ ഐക്യമുണ്ടാക്കിയ ആദ്യത്തെ നേതാവായിരുന്നു പി. കൃഷ്ണപിള്ള. അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ തൊഴിലാളികളുടെയും തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെയും ഏറ്റവും വലിയ സംഘാടകനായിരുന്നു അദ്ദേഹം.
1906 ഓഗസ്റ്റ് 19 മുതൽ 48 ഓഗസ്റ്റ് 19 വരെ 42 വർഷം നീണ്ടു നിന്ന ഇതിഹാസതുല്യമായ ആ ജീവിതത്തിൽ അദ്ദേഹം ചിന്തിച്ചതും പ്രവർത്തിച്ചതും ജീവിച്ചതും തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു. EMS എന്ന കമ്മ്യൂണിസ്റ്റ് താത്വിക ആചാര്യൻ്റെയും AKG എന്ന പാവങ്ങളുടെ പടത്തലവൻ്റെയും സമകാലീനനായിരുന്നു അദ്ദേഹം. പ്രായോഗിക തലത്തിൽ എല്ലാവർക്കും ആത്മവീര്യം പകർന്നെടുക്കുവാൻ കഴിയുന്ന മാതൃക പുരുഷനായിരുന്നു. രാജ്യത്തെ പ്രമുഖരായ ഇടതുപക്ഷ നേതാക്കന്മാരെ പോലെ തന്നെ കൃഷ്ണപിള്ളയും നാഷണൽ കോൺഗ്രസിലൂടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. ആദ്യം ഒരു ഗാന്ധിയനായും പിന്നീട് കോൺഗ്രസ് സോഷ്യലിസ്റ്റായും 30-കളുടെ ആദ്യ പാദത്തിൽ തന്നെ ഉത്തരേന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് പടർന്നു പിടിച്ച തീവ്രവാദ വിപ്ലവ രാഷ്ട്രീയത്തിന് സാക്ഷിയായിരുന്നു കൃഷ്ണപിള്ള. കോൺഗ്രസ് പ്രവർത്തനത്തോട് അദ്ദേഹത്തിന് താല്പര്യം കുറഞ്ഞു വരികയായിരുന്നു. ഒരു കവിളത്തടിച്ചാൽ മറുകവിള കാട്ടിക്കൊടുക്കണമെന്ന ഗാന്ധിയൻ രീതി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഗാന്ധിയൻ സത്യാഗ്രഹമുറയില്ലാതെ സ്വാതന്ത്ര്യത്തിന് വേറെയും മാർഗങ്ങൾ കണ്ടെത്തണമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ കൈകളിലാണ്, നമ്മുടെ ഐക്യം കൊണ്ട് അത് നേടിയെടുക്കണം. 34 ബോംബെയിൽ വെച്ച് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകൃതമായപ്പോൾ പാർട്ടിയുടെ കേരളത്തിലെ സെക്രട്ടറിയായി കൃഷ്ണപിള്ള നിയോഗിക്കപ്പെട്ടു. EMS ആയിരുന്നു പാർട്ടിയുടെ ഒരു ദേശീയ ജനറൽ സെക്രട്ടറി. കേരളത്തിൻ്റെ തൊഴിലാളി പ്രസ്ഥാന ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ആലപ്പുഴയിലെ 40,000 വരുന്ന തൊഴിലാളികളുടെ ഒരു മാസം നീണ്ടുനിന്ന പണിമുടക്ക്. ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത് കൃഷ്ണപിള്ളയായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ഒരു തൊഴിലാളി സംഘടന രൂപം കൊള്ളുന്നത് ആലപ്പുഴയിലാണെന്ന് പറയാം. തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ. 1922 മാർച്ച് 13 ഈ സംഘടന രൂപം കൊണ്ടത്. ആലപ്പുഴയിലെ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ മഹാരാജാവിനെ നേരിട്ട് കണ്ടു പറയുവാൻ ലേബർ അസോസിയേഷൻ ഒരു ജാഥ സംഘടിപ്പിച്ചു. എന്നാൽ സർക്കാർ ഈ ജാഥയെ നിരോധിക്കുകയും നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുകയും ജയിലടയ്ക്കുകയും ചെയ്തു. ഈ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആലപ്പുഴയിൽ തൊഴിലാളികൾ ഒന്നടങ്കം പണിമുടക്കി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ സമയത്ത് തന്നെ കൃഷ്ണപിള്ള ആലപ്പുഴയിലെ തൊഴിലാളി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടായിരുന്നു. ഈ തൊഴിലാളി സംഘടന തുടക്കത്തിൽ വ്യക്തമായ ലക്ഷ്യങ്ങളൊന്നുമില്ലാത്തതും ആർജവുമില്ലാത്ത ഒരു നേതൃത്വത്തിൻ്റെ കീഴിലുമായിരുന്നു. ഇവരെ സംഘടിപ്പിച്ച് ശക്തമാക്കി മാറ്റിയതിലും സമരമുഖത്തേക്ക് കൊണ്ടുവന്നതിലും കൃഷ്ണപിള്ളയുടെ നേതൃപാഠവും വഹിച്ച പങ്ക് ചെറുതല്ല. പണിമുടക്കിനെ അദ്ദേഹം ഇങ്ങനെ കണ്ടു: സാമ്പത്തിക ആവശ്യങ്ങളെക്കാൾ ഉപരി രാഷ്ട്രീയ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപാന്തരം പ്രാപിക്കുന്നതിൽ കൃഷ്ണപിള്ള വഹിച്ച പങ്ക് സുപ്രധാനമാണ്. അധ്വാനിക്കുന്ന ശരീരമില്ലാത്ത മറ്റൊന്നും സ്വന്തമായി ഇല്ലാത്തവരുടെ നടുവിലേക്കാണ് അദ്ദേഹം കടന്നു ചെന്നത്. പിഴുതെറിയപ്പെടുന്ന ജീവിതങ്ങളെ അദ്ദേഹം ഉറപ്പിച്ചു നിർത്തി. അടിയാളരുടെ തോഴനായി മാറി. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ അദ്ദേഹത്തിന് നേടാനായുള്ളൂ. പക്ഷേ അദ്ദേഹം പട്ടിണിപ്പാവങ്ങൾക്കെല്ലാം അധ്യാപകനായി. 1939 രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേന്ദ്ര കമ്മിറ്റിയുമായുള്ള ബന്ധം ചെറിയ തോതിൽ ശിഥിലമായി. യുദ്ധത്തിൽ ബ്രിട്ടന്റെ പങ്കിനെ തുറന്നു കാണിച്ചുകൊണ്ട് കൃഷ്ണപിള്ള ലേഖനങ്ങൾ എഴുതി. 39 ഒക്ടോബർ 13 കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്ത് പിണറായി എന്ന ഗ്രാമത്തിൽ കൃഷ്ണപിള്ള EMS, കെ ദാമോദരൻ, NC ശേഖർ, NE ബലറാം, PS നമ്പൂതിരി തുടങ്ങി 90 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നേതാക്കൾ ഒത്തുകൂടുകയും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി രൂപാന്തരപ്പെടുത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തു. 3 മാസങ്ങൾക്ക് ശേഷം 1940 ജനുവരി 26 ചുവരുകളിലും സർക്കാർ കാര്യാലയങ്ങളിലും മുദ്രാവാക്യങ്ങൾ എഴുതി വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പിന്നീട് ഒളിവിൽ പോയ കൃഷ്ണപിള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംഘടിപ്പിക്കുന്നതിനുള്ള ചുമതല ഏറ്റെടുത്തു. വടക്കേ മലബാറിലും കയ്യൂരിലും പാർട്ടിയെ കെട്ടിപ്പടുക്കുവാൻ കൃഷ്ണപിള്ള പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. സംഘടനാ പ്രവർത്തനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ അവിടവിടങ്ങളിലുള്ള കർഷക സുഹൃത്തുക്കൾക്ക് പകർന്നു നൽകി. 1943 കോഴിക്കോട് വെച്ച് നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കേരള ഘടകത്തിൻ്റെ ആദ്യത്തെ സമ്മേളനത്തിൽ കൃഷ്ണപിള്ളയെ ആദ്യ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. 1948 കൽക്കത്ത തീസിസിനെ തുടർന്ന് ഭാരതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടു. ഇതേ തുടർന്ന് കൃഷ്ണപിള്ള അടക്കമുള്ള നേതാക്കന്മാർ വീണ്ടും ഒളിവിൽ പോകേണ്ടി വന്നു. 1940 ഡിസംബറിൽ ജന്മനാടായ വൈക്കത്ത് വെച്ച് പോലീസ് പിടിയിലാവുകയും കന്യാകുമാരി ജില്ലയിലെ ഇടലക്കുടി സബ് ജയിലിൽ തടവിലാക്കപ്പെടുകയും ചെയ്തു. അവിടെ വെച്ച് തങ്കമ്മ എന്ന യുവതിയെ പരിചയപ്പെടുകയും ജീവിത സഖിയാക്കുകയും ചെയ്തു. കല്യാശ്ശേരി ഉൾപ്പെടെയുള്ള മലബാറിലെ പ്രദേശങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിരന്തര സാന്നിധ്യമുണ്ടായിരുന്നു. പ്രത്യയശാസ്ത്ര നിലപാടുകളിൽ നിന്നുകൊണ്ട് അദ്ദേഹം അനുയോജ്യമായ പ്രാദേശിക സമീപനം രൂപപ്പെടുത്തിക്കൊണ്ടിരുന്നു. കൊളോണിയൽ ഭരണാധികാരത്തിനെതിരെ പടപൊരുതുന്നതിനോടൊപ്പം തന്നെ ഭൂപ്രഭുത്വത്തിനെതിരെ കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിക്കുന്നതിനും പാർട്ടിയെ സജ്ജമാക്കുന്നതിനും അക്കാലത്ത് അദ്ദേഹം നേതൃത്വം നൽകി.
പരിതാപകരമായ ജീവിത സാഹചര്യത്തിൽ കഴിഞ്ഞിരുന്ന തൊഴിലാളി കർഷകാദി ബഹുജനങ്ങളെ കൂലിക്കും ഭൂമിക്കുമായുള്ള സമരത്തിൽ അണിനിരത്തുന്നതിനോടൊപ്പം ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ വിശാല സമരമുഖത്തും അദ്ദേഹം അണിനിരത്തി. ആലപ്പുഴയിലെ തൊഴിലാളികൾ നടത്തിയ പണിമുടക്ക് സമരത്തെ തകർക്കുവാൻ സർ സി പി പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ചിരുന്നു. ആലപ്പുഴയിലാകെ ഭീകരാവസ്ഥ സൃഷ്ടിച്ചു. അന്ന് ഒരു സാധാരണ കച്ചവടക്കാരൻ്റെ വേഷത്തിലാണ് അദ്ദേഹം പണിമുടക്കിന് നേതൃത്വം നൽകിയത്. എതിരാളികളുടെ അക്രമങ്ങളെ ധൈര്യത്തോടെ നേരിടുന്നതിൽ കൃഷ്ണപിള്ളയുടെ തന്മയത്വം ആകർഷണീയമായിരുന്നു. 1948 ഓഗസ്റ്റ് 14 ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയ്ക്ക് സമീപം കണ്ണർകാട് എന്ന ഗ്രാമത്തിൽ ഒരു കയർ തൊഴിലാളിയുടെ കുടുംബത്തിൽ ഒളിവിൽ കഴിയുകയായിരുന്ന കൃഷ്ണപിള്ളയ്ക്ക് സർപ്പ ദംശനമേറ്റു. പ്രിയപ്പെട്ട നേതാവിനെ രക്ഷിക്കുവാൻ സുഹൃത്തുക്കൾ ആവുന്നതെല്ലാം ചെയ്തുവെങ്കിലും അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹം മരണമടഞ്ഞു. ആ സമയത്ത് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്ന സ്വയം വിമർശനമുണ്ട് വിമർശനമില്ല എന്ന ലേഖനത്തിൽ സഖാക്കളെ മുന്നോട്ട് എന്ന് കുറിച്ചത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകളോടുള്ള അവസാന സന്ദേശമായി കണക്കാക്കപ്പെടുന്നു. അന്ന് രാവിലെ 9:30 കാണും. രാമൻ റിപ്പോർട്ട് എഴുതുന്നതിനിടയിൽ മേൽപ്പുര നോക്കി മലർന്നു കിടക്കുകയായിരുന്നു. മുറിയുടെ പുറത്തേക്കുള്ള വാതിൽ പാതി തുറന്നു വെച്ചിരുന്നു. നാണപ്പൻ്റെ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. പെട്ടെന്ന് പതിവിലില്ലാത്ത വിധം രാമൻ അമ്മയെ ഉറക്കെ വിളിച്ചു. അമ്മ ധൃതിയിൽ കടന്നു വന്നു. രാമൻ തൻ്റെ വലതുകൈയുടെ മുട്ടിന് താഴെ ഇടതുകൈ അമർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അമ്മ പരിഭ്രമത്തോടെ എന്തു പറ്റി എന്നന്വേഷിച്ചു. ഓ, സാരമില്ല, എൻ്റെ കയ്യിൽ ഒരു ചേര കടിച്ചു എന്ന് രാമൻ മറുപടി പറഞ്ഞു. ആ അമ്മ നിശ്ചലയായിപ്പോയി. നിമിഷങ്ങൾക്ക് ശേഷമാണ് അവർക്കൊന്ന് നിലവിളിക്കുവാൻ കഴിഞ്ഞത്. വിവരമുള്ള ആ സ്ത്രീ നിലവിളി കടിച്ചിറക്കി. ഉടനെ ഒരു ചരടെടുത്ത് രാമൻ്റെ കൈമുട്ടിന് മുകളിലായി വരിഞ്ഞൊരു കെട്ടുകെട്ടി. കടിയുടെ പാടിൽ രക്തം പൊടിയുന്നുണ്ട്. നാട്ടിൻ പുറത്തുകാരിയായ ആ അമ്മ തനിക്കറിയാവുന്ന പ്രഥമ ശുശ്രൂഷ ചെയ്ത് ചോരപൊടിയുന്ന സ്ഥാനത്ത് ചുണ്ണാമ്പ് തേച്ചു. എന്നിട്ട് ഉടൻ സി കെ മാധവനെയും കണ്ണർകോട്ട് വാസുവിനെയും വിവരമറിയിച്ചു. വിവരമറിഞ്ഞവർ ഓടിയെത്തുമ്പോൾ തന്നെ രാമൻ പരവശനായി കഴിഞ്ഞിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ഒരുവിധത്തിൽ സഖാവ് കൃഷ്ണപിള്ള പറഞ്ഞു. അമ്മ വിഷമിക്കരുതെന്ന് കരുതിയാണ് ചേരയെന്ന് പറഞ്ഞത്. പത്തി വിരുത്തി കൊത്തിയത് സർപ്പമായിരുന്നു. ചീറ്റിക്കൊണ്ടത് വാതിൽ പുളിയിലൂടെ ഇഴഞ്ഞുപോയി. പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ തുടങ്ങിയ രാഷ്ട്രീയ ജീവിതം 18 വർഷക്കാലം വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെ ജീവിച്ചു. അതിൻ്റെ അടിസ്ഥാനപരമായ കരുത്തുറ്റ വിത്തുകൾ ഈ കേരളമണ്ണിൽ വിതച്ചു മുളപ്പിച്ചു കടന്നുപോയ മനുഷ്യ സ്നേഹിയായിരുന്നു പി കൃഷ്ണപിള്ള. പി കൃഷ്ണപിള്ളയുടെ ജീവിതത്തിന് രണ്ട് പര്യായ ശബ്ദങ്ങൾ പറയുവാനുണ്ടാകും. അത് സംഘാടകത്വവും ത്യാഗവുമാണ്. തുടക്കത്തിൽ ബ്രിട്ടീഷുകാരും രാജാധികാരവും വരേണ്യവർഗവും ജന്മികളും അടങ്ങുന്ന പ്രബലമായ എതിർനിരയ്ക്കു മുന്നിൽ സമ്പത്തില്ലാതെ, ആൾബലമില്ലാതെ, അണികളില്ലാതെ ആശയത്തിൻ്റെ തീജ്വാലകൾ ഹൃദയത്തിൽ പകർന്നെടുത്ത് ആ തപത്തിൽ തപിച്ച് പ്രായോഗിക തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന പി കൃഷ്ണപിള്ള എന്ന മനുഷ്യനെ നോക്കി വിളിക്കുവാൻ വാക്കുകൾ മതിയാവാതെ പോകുന്നു. രാഷ്ട്രീയക്കാർ അദ്ദേഹത്തെ സഖാക്കളുടെ സഖാവ് എന്ന് വിളിക്കുന്നു. പട്ടിണി കിടന്നും ജന്മികളുടെയും വരേണ്യരുടെയും പോലീസിൻ്റെയും എല്ലാം ക്രൂരമർദ്ദനങ്ങളേറ്റും ആ നിസ്വാർത്ഥനിവിടെ അവശേഷിപ്പിച്ചു പോയ ത്യാഗത്തെ തുടച്ചു നീക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഇതുപോലുള്ള മനുഷ്യസ്നേഹികളുടെ ത്യാഗത്തിൻ്റെ തണലാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സുഖശീതളിമ എന്ന വസ്തുത നാം മറന്നുപോകാതിരിക്കട്ടെ.